ഹായ് ഒരുവൻ എൻ്റെ പേര് ജിനു പീറ്റർ പഴയ നിയമത്തിലെ പ്രവചന ഗ്രന്ഥമായ ഉപധ്യാവിൻ്റെ പുസ്തകത്തെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ചെറിയ പ്രവാചകന്മാരുള്ള ഒരുവനാണ് ഉപദ്ധ്യാവ് ഒറ്റ അധ്യായം മാത്രമുള്ള പഴയ നിയമത്തിലെ ഏക പുസ്തകമാണ് ഉപദ്ധ്യാവിൻ്റെ പുസ്തകം ഇരുപത്തൊന്ന് അദ്ധ്യ വാക്യങ്ങൾ മാത്രമാണ് ഉപധ്യാവിൻ്റെ പുസ്തകത്തിലുള്ളത് ഉപദ്ധ്യാവിൻ്റെ ഉപദ്ധ്യാവ് എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവയുടെ ദാസൻ എന്നാണ് എന്നാൽ കുറിച്ച് ഒരു മുഖവുരയും നൽകാതെ നേരിട്ട് പ്രവചനത്തിലേക്കാണ് ഉപദ്ധ്യാവ് കടക്കുന്നത് അതുപോലെ തന്നെ നാല് പ്രവചന പുസ്തകങ്ങളാണ് ഇതുപോലെ അത് അതിൻ്റെ കുറിച്ച് ഒരു മുഖപുരയും നൽകാതെ നേരിട്ട് പ്രവചനത്തിലേക്ക് കടക്കുന്നതായിട്ടുള്ളത് ഒന്ന് ഉപധ്യാവ് മറ്റേത് ഹബുക്കുക്ക് ഹഗായി മാലാക്കി വളരെ ചെറിയൊരു പ്രവചനഗ്രന്ഥമാണെങ്കിലും വളരെയധികം സ്വാധീനമുള്ള ദൂതാണ് ഉപദ്യാവിന് നൽകുവാനുള്ളത് ഏതോമിൻ്റെ ഏതോമെന്ന രാജ്യത്തിന് ഉണ്ടായ ഭയാനകമായ ന്യായവിധിയെക്കുറിച്ചാണ് ഒപദ്യാവിന് പറയുവാനുള്ളത് ഏതോമിൻ്റെ നാശവും അതുപോലെ ഇസ്രായേലിൻ്റെ യഥാസ്ഥാനവുമാണ് ഉപദ്യാവിൻ്റെ പ്രധാന ചിന്താവിഷയം ഏതോം എന്ന് പറഞ്ഞാൽ ഏഷ്യാവിൻ്റെ സന്തതി പരമ്പരകകളാണ് ഏതോമ്യർ എന്നറിയപ്പെടുന്നത് ഏഷാവിനെ നമുക്കേവർക്കും പരിചയമുള്ളതാണ് ഇസഹാക് റിബേക്ക ദമ്പതികളുടെ ഇരട്ടപുത്രന്മാരിൽ ഒരുവനാണ് യാക്കോബ് ഏഷാവ് സയ്യർ പർവത്തിൽ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു റിബേക്കായുടെ വയറ്റിൽ കിടന്ന് രണ്ട് സന്തതികൾ തമ്മിൽ മറുതലിക്കുമ്പോൾ യഹോവെ ഇങ്ങനെയായാൽ ഞാൻ മരിച്ചു പോകുമല്ലോ എന്ന് റിബേക്ക പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാം അപ്പോൾ യഹോവയായ ദൈവം റിബേക്കയ്ക്ക് കൊടുക്കുന്ന മറുപടി ഇപ്രകാരമാണ് രണ്ട് ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട് രണ്ട് വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും മൂത്തവൻ ഇളയവനെ സേവിക്കും പഴയ നിയമത്തിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ഏഷാവിനെപ്പറ്റി ഇപ്രകാരം വായിക്കുന്നുവെങ്കിൽ പഴയ നിയമത്തിലെ അവസാന പുസ്തകമായ മലാഹി പ്രവചനം ഇപ്രകാരം പറയുന്നു ഞാൻ യാക്കോബിനെ സ്നേഹിക്കുന്നു യേശാവിനെ ഞാൻ ദ്വേഷിച്ച് അവൻ്റെ പർവ അവനെ അവൻ്റെ പർവ്വതങ്ങളിൽ ശൂന്യമാക്കി അവൻ്റെ അവകാശത്തെ മരുഭൂമിയിലെ കുറുനരികൾക്ക് കൊടുത്തിരിക്കുന്നു പഴയ നിയമ പ്രവചനങ്ങൾ ഒപധ്യാവും മാത്രമാണ് ദൈവം എന്തുകൊണ്ട് ഏഷാവിനെ എന്ന് പഠിപ്പിക്കുന്നു യേശാവ് ചെയ്ത തെറ്റ് പരനിയമത്തിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നുണ്ട് ഒരു പാത്രം പയറു പായസത്തിനു വേണ്ടി തൻ്റെ ജ്യേഷ്ഠ അവകാശം തൻ്റെ സഹോദരനായ യാക്കോബിന് യേശാവ് വിറ്റതായി നമുക്ക് കാണാം എന്നാൽ ദൈവം ഏതോമിനെ മറക്കുവാനുണ്ടായ കാരണം അവൻ്റെ അഹങ്കാരമാണെന്ന് ഒപദ്യാവിൻ്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ഏതോ തകരുവാനുണ്ടായ നാല് പ്രധാന കാരണങ്ങൾ ഉപദ്രാവ് തൻ്റെ പ്രവചന ഗ്രന്ഥത്തിലൂടെ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നു ഒന്നാം ഏതോ തകരുവാനുണ്ടായ ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് ഇസ്രായേലിനെ ശത്രുരാജ്യങ്ങൾ ആക്രമിച്ചപ്പോൾ ഏതോ ഇസ്രായേലിൻ്റെ സമ്പത്ത് അപഹരിച്ചു എന്നുള്ളതാണ് തൻ്റെ സഹോദരനായ യാക്കോബിൻ്റെ പിന്തുടർച്ചക്കാരായ ഇസ്രായേലിനെ സംരക്ഷിക്കേണ്ടതിന് പകരം ശത്രുരാജിക്കാർ അവരെ ആക്രമിച്ചപ്പോൾ ഏതോമ്യർ അവരുടെ സമ്പത്ത് അപഹരിച്ചു ഏതോ തകരുവാനുണ്ടായ രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് ഇസ്രായേലിനെ അവന്റെ അനർത്ഥ ദിവസത്തിൽ ഏതോ അവരുടെ അനർത്ഥം നോക്കി രസിച്ചു എന്നുള്ളതാണ് മൂന്നാമതായി ഏതോ തകരുവാനുണ്ടായ കാരണമെന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ അനർത്ഥം കണ്ട് അവൻ്റെ അനർത്ഥ ദിവസത്തിൽ സന്തോഷിച്ചു എന്നുള്ളതാണ് നാലാമതായി ഏതോം വമ്പു പറഞ്ഞു എന്നുള്ളതാണ് ഈ നാല് കാരണങ്ങൾ കൊണ്ടാണ് ഏതോമിനെ യഹോവ നശിപ്പിച്ചത് എന്നാണ് പ്രവാചകനിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് യഹോവയായ കർത്താവ് പ്രവാചകനിലൂടെ ഇപ്രകാരം അറളി ചെയ്യുന്നു ഏതോമിനെക്കുറിച്ച് നീ നക്ഷത്രങ്ങളുടെ ഇടയിൽ പാർത്താലും നീ കഴുകനെപ്പോലെ പറന്നുയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവച്ചാലും അവിടെ നിന്നും ഞാൻ നിന്നെ ഇറക്കും എന്ന് എഹോവയുടെ എളപ്പാട് ഏതോമിനെക്കുറിച്ചുള്ള ന്യായവിധിയെക്കുറിച്ച് ഉപദ്യാവിൻ്റെ പുസ്തകം അവസാന വാക്യങ്ങളിൽ നാം കാണുന്നു അതുകൊണ്ട് യാക്കോബ് ഗൃഹം തീയും യോസഫ് ഗ്രഹം ജ്വാലയും ഏഷാവ് ഗ്രഹം താളടിയും ആയിരിക്കും അവർ അവരെ കത്തിച്ച് ദഹിപ്പിച്ചു കളയും ഗ്രഹത്തിന് ഒരു ശേഷിപ്പും ഉണ്ടാവുകയില്ല ഉപദ്ധ്യാവിനെക്കുറിച്ചുള്ള ഉപധ്യാവിൻ്റെ പ്രവചനത്തെക്കുറിച്ചുള്ള ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്